ഹലോ, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും അമേരിക്കൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചീനിക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങിൽ നിന്നും എങ്ങനെ നല്ല കരുത്തുള്ള മുളകൾ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് നമ്മൾ ഈ ചീനിക്കിഴങ്ങ് മുളപ്പിക്കാൻ നിൽക്കുന്നത്, ഇതെന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത് മുളപ്പിച്ചെടുക്കാൻ നിൽക്കുന്നത്, നമുക്ക് നേരിട്ട് ചീനിപ്പടല് നട്ടാൽ പോരേന്ന്. കാരണം ഇതാണ്, നമുക്കിവിടെ തണുപ്പൊക്കെ ഉള്ള കാരണം അഞ്ചാറ് മാസത്തിന് ഒരു കൃഷിയും ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ നിന്ന് എവിടെ നിന്ന് ചീനിപ്പടലും കിട്ടുകയില്ല. അപ്പം ആ സമയത്ത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചീനിക്കിഴങ്ങിൽ നിന്ന് മുള ഉണ്ടാക്കിയെടുക്കലാണ് സാധാരണ പതിവ്. ഇല്ലെങ്കിൽ നമ്മൾ ആ ചീനിക്കിഴങ്ങ് മേടിച്ച് അതുപോലെ തന്നെ മുറിച്ചിട്ട് നേരെ നട്ട് കിളിപ്പിച്ചെടുക്കലാണ് പരിപാടി. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് പിന്നെ ചീനിക്കിഴങ്ങിൽ നിന്ന് മുള പൊട്ടിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഇതുപോലെ ഈ ചീനിക്കിഴങ്ങിനെ നല്ല ചീനിക്കിഴങ്ങ് നോക്കിയെടുത്തിട്ട് അത് പൊട്ടിക്കാതെ തന്നെ അത് മുറിച്ച് കളയരുത്. മുറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്കാണ് ഇനി ഇത് ഇടാൻ പോകുന്നത്. അപ്പം വെള്ളത്തിലിടുമ്പോൾ ചീഞ്ഞു പോവും, പൊട്ടിച്ച ചീനിക്കിഴങ്ങാണെങ്കിൽ ചീഞ്ഞു പോവും. അപ്പം മുറിക്കാതെ തന്നെ ആ ചീനിക്കിഴങ്ങിൽ സ്റ്റിക്ക് കുത്തിയിട്ട് ഇതുപോലെ രണ്ട് സ്റ്റിക്കോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സ്റ്റിക്കോ കുത്തിയിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് വീടിനകത്ത് ഏതെങ്കിലും ഒരു റൂമിൽ, നല്ല ഇരുട്ടുള്ള ഒരു റൂമിൽ കയറ്റി ഈ ചീനിക്കിഴങ്ങിനെ എവിടെയെങ്കിലും അനക്കാതെ വെച്ചേക്കുക. രണ്ട് ദിവസം കഴിയുമ്പോൾ ഏകദേശം ഇതേ പരുവത്തിൽ ഇതിൻ്റെ വേരൊക്കെ വന്ന് മുളയൊക്കെ പൊട്ടാൻ പാകത്തിന് റെഡിയായിട്ട് ഇരിപ്പുണ്ടാവും. ഇനി നമ്മളിതിനെ ഇരുട്ടുള്ള റൂമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിനെ നേരെ നമ്മൾ എവിടെയെങ്കിലും നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്ലിപ്സ് എല്ലാം വേഗം പുറത്തേക്ക് വരും. വട്ടത്തിൽ, ഇതിന് വട്ടത്തിലും നിറയെ ക്ലിപ്പുകൾ ഇങ്ങനെ പൊട്ടിപ്പൊട്ടി വരും. ഇത് ഏകദേശം ഒരു 1 വീക്ക് ആയപ്പോഴത്തേനും ഇത്രയും തൈകൾ ഇതിൽ കിളുത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കത് ഇന്ന് തൈകൾ അടത്തിയിട്ട് നേരിട്ട് ഗ്ലാസ്സിലേക്കിട്ട് വെച്ചാലും അതിൽ നിന്നും വേരുകളൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഇല്ലെങ്കിൽ ഇതിൽ തന്നെ ഇരിക്കുകയാണെങ്കിലും ഇതിൽ തന്നെ ഇനി വേറെ വേറെ തൈകൾ തന്നെ അടുത്ത് തന്നെ പൊട്ടിപ്പൊട്ടി വന്നുകൊണ്ടിരിക്കും. ഇതുപോലെ മുളയെല്ലാം നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് ആ മുള പൊട്ടി വന്നിരിക്കുന്നതിൻ്റെ അടുത്ത് വരെയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ആ അതിൽ നിന്ന് നീണ്ടുവരുന്ന വേരുകൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യങ്ങളും അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ആ നനവ് നിന്നിട്ട് തന്നെ അത് നീണ്ടു നീണ്ട് താഴേക്ക് പൊയ്ക്കോളും. ഇതിൻ്റെ പിന്നെ കിളിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കരുത്തുള്ള തൈകളായിട്ടാണ് പൊട്ടി വന്നിട്ടുള്ളത്. ഒരു ഏകദേശം ഒരു 1.5 ആഴ്ച ആകുമ്പോഴത്തേക്കും നമ്മുടെ തൈകൾ ഏകദേശം ഇത്രയായിട്ടുണ്ട്. നല്ല കരുത്തോടു കൂടിയ തൈകൾ അതിൻ്റെ മുകൾ ഭാഗത്ത് നിറയെ ഇങ്ങനെ കട്ടിയിൽ ഉണ്ടായി നിൽക്കും. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കരുത്തുള്ള തൈകളാണ്. ഇനി നമുക്കിത് പറിച്ച് നേരിട്ട് മണ്ണിലേക്ക് നടുകയോ അല്ലെങ്കിൽ ഇത് അടർത്തി മാറ്റി ഗ്ലാസ്സിലിട്ട് വെക്കുകയോ പിന്നീട് നടാനാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഇതിനെല്ലാം പറിച്ച് നടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെല്ലാം ഓരോരോ തൈകളായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കത്തി കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ വേണമല്ലോ അടർത്തിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് അടർത്തിയെടുത്ത് വയ്ക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചീനിക്കിഴങ്ങ് പർപ്പിൾ കളറുള്ള ചീനിക്കിഴങ്ങാണ്. നമ്മുടെ സാധാരണ നാടൻ ചീനിക്കിഴങ്ങല്ല അത്. ഞാനിവിടെ ഇട്ട് നോക്കിയിട്ട് അത് അധികം ഉണ്ടാകുന്നില്ല. ഇതാണെങ്കിൽ നിറയെ ഉണ്ടാകും. ഈ ചീനിക്കിഴങ്ങ് ഇടുവാണെങ്കിൽ നിറച്ചും ഉണ്ടാകും. അതിൻ്റെ ഓരോ വേരിലും കിഴങ്ങുണ്ടാകുന്നതാണ്. എനിക്കിതിന് മുന്നേ ഇട്ടിട്ട് ഇത് അതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചീനിക്കിഴങ്ങ് ഇട്ട് നോക്കിയത്. വേറെ സൈസ് ചീനിക്കിഴങ്ങ് അത് ഇട്ട് നോക്കിയിരുന്നു, പക്ഷേ അത് അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ചീനിക്കിഴങ്ങ് സെലക്ട് ചെയ്തത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് നടാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഏകദേശം എല്ലാം അതിൻ്റെ തൈകളെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന് ചീനിക്കിഴങ്ങ് നമ്മൾ അതേപോലെ തന്നെ വീണ്ടും വെള്ളത്തിലേക്ക് ഇട്ട് നോക്കുകയാണ്. അതിലൊരു കുഞ്ഞു തൈ ഇരിപ്പുണ്ട്. നമ്മളത് വീണ്ടും ഒന്നും കൂടെ ഒരു പരീക്ഷണം കൂടെ നടത്താൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഒന്നും കൂടെ ഇട്ട് നോക്കുകയാണ്.
ഈ ഇട്ട ചീനിക്കിഴങ്ങിന് എന്ത് സംഭവിച്ചെന്ന് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാവേ. അപ്പോൾ ബാക്കി നമുക്ക് ഇത്രയും തൈകൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് നട്ടുപിടിപ്പിക്കാമെന്നാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ ചീനിക്കിഴങ്ങ് സാധാരണ മണ്ണിലാണ് നട്ടു വെക്കാറ്. ഇപ്രാവശ്യം ഞാൻ ചട്ടിക്കകത്താണ് നടാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നട്ടിട്ട് അത് ചീനിക്കിഴങ്ങുള്ള എലി കുറേ കൊണ്ടുപോയി തിന്നിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ചട്ടിയിൽ വെക്കുകയാണ്. പെട്ടെന്നൊന്നും കയറി കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അടിയിൽ കുറച്ച് മൾച്ചിടുക. പിന്നെ ഞാനിവിടെ കരിയിലയൊക്കെ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൂട്ട് കുറച്ച് കരിയില ഇടുക. പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ മണ്ണ് ഏതാണോ ആ മണ്ണിട്ട് കൊടുക്കുക. വളമണ്ണോ അല്ലെങ്കിൽ സാധാരണ മണ്ണോ ഏതാണെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് മൾച്ചു കൂടിയിട്ടുള്ള ഒരു ഗാർഡൻ സോയിലാണ്. അതാകുമ്പം ഞാൻ എൻ്റെ എല്ലാ പച്ചക്കറിക്കും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പം നനവ് കുറച്ച് കൂടുതലായിട്ട് നനഞ്ഞങ്ങനെ കിടന്നോളും. പെട്ടെന്നൊന്നും നല്ല വെയിൽ വരുമ്പം പെട്ടെന്ന് ഉണങ്ങിപ്പോകത്തില്ല, മണ്ണ് പെട്ടെന്ന് ഉണങ്ങിപ്പോകത്തില്ല. ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ മേടിക്കുന്ന മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് വെള്ളം വലിഞ്ഞു പോകും. അപ്പം പിന്നെ ഡ്രൈ ആയിട്ടിരിക്കും. ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന ബാക്കി വരുന്ന ഭക്ഷണ സാധനങ്ങളാണ്, കിച്ചൺ വേസ്റ്റ്. അതിട്ട് കൊടുക്കുക. ഞാനെൻ്റെ എല്ലാ പച്ചക്കറിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇതിന് മാത്രമല്ല കേട്ടോ, എല്ലാ പച്ചക്കറികൾക്കും. സാധാരണ ഞാൻ എൻ്റെ ബെഡിലിടുന്ന പച്ചക്കറിക്കും അതിൻ്റെ ഇടഭാഗങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ കിച്ചൺ വേസ്റ്റ് കുഴിച്ചിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പിടികിട്ടിക്കാണും എങ്ങനെയാണ് എൻ്റെ പച്ചക്കറികളിൽ ഇതുപോലെ നിറച്ചു ഉണ്ടാകുന്നതെന്ന്. ഇതാണ് അതിൻ്റെ രഹസ്യം. അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിറയെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പരീക്ഷിച്ച് നോക്കിക്കോ. എന്താണേലും നമ്മൾ ഈ കിച്ചണിൽ നിന്ന് കൊടുക്കുന്ന വേസ്റ്റെല്ലാം നമ്മൾ ട്രാഷിലിട്ട് കളയല്ലേ. അപ്പോൾ ഇങ്ങനെ ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് അങ്ങ് ഉണ്ടായിക്കോളും, നിറയെ കായ ഉണ്ടാകും. നിങ്ങൾ എൻ്റെ ലാസ്റ്റുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഏത് പച്ചക്കറി ഇട്ടാലും അതിലുള്ള നിറയെ കായ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ തൈകൾ നടാനുള്ള ചട്ടി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നട്ടു കൊടുത്താൽ മാത്രം മതി. നമ്മൾ എടുത്തു വെച്ച തൈകളാണിത്. ഇനി നമുക്ക് ഇതിനെല്ലാം നട്ടു കൊടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഇതിൻ്റെ ലാസ്റ്റിലൊരു ലിങ്കുണ്ട്, നമ്മുടെ പഴയ ചീനിക്കിഴങ്ങിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അതും കൂടെ കാണാതെ പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തരാൻ മറന്നു പോകരുതേ. പിന്നെ നമ്മൾ ഇനി ഇതിൻ്റെ ചീനിക്കിഴങ്ങെല്ലാം കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. ഏകദേശം ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേനും തണുപ്പൊക്കെ അതിന് മുന്നേ നമ്മൾ എന്തായാലും ചീനിക്കിഴങ്ങ് പറിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കാം. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ എല്ലാം നട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല വെയിലുള്ളടുത്ത് വയ്ക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് നട്ടിട്ട് ഏകദേശം 1 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ ഇതിലെല്ലാം നിറയെ അടിയിൽ നിന്ന് വേറെ തൈകളൊക്കെ പൊട്ടിക്കിളുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് തന്നെയുണ്ട് തൈകളെല്ലാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ചീനിക്കിഴങ്ങിന് എന്താ സംഭവിച്ചെന്ന് കാണണ്ടേ. ഇതാണ് സംഭവിച്ചത്, അതിൽ നിന്നും വീണ്ടും തൈകൾ നിറയെ പൊട്ടിക്കിളിർത്ത് വന്നിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇനി അതിൽ നിന്ന് തൈ ഉണ്ടാകുന്നത്, പൊട്ടിച്ച കാരണം ചിലപ്പം അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൽ നിന്ന് വീണ്ടും വീണ്ടും തൈകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.